റഫീ ആരാധകരും ഒപ്പം കാമുകി കാമുകന്മാരും പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനി ഉള്ള കാലം മുഴുവനും ഉണ്ടാവും. ഓക്കെ. സോ സാൽ പെഹലേ മുച്ചേ തുംസെ പ്യാര താ. ഇന്ത്യൻ സംഗീതത്തിന്റെ ചക്രവർത്തി വിസ്മയം റാഫി സാഹിബ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഈ വരുന്ന ജൂലൈ 31-ാം തീയതി 43 വർഷം തികയുകയാണ്. 1980 ജൂലൈ 31 എല്ലാ സംഗീത പ്രേമികൾക്കും നടുക്കമുണ്ടാക്കുന്ന ഒരു ദിവസമായിരുന്നു. യാതൊരസുഖവുമില്ലാതിരുന്ന റാഫി സാഹിബിന് പെട്ടെന്ന് നെഞ്ചുവേദനയുണ്ടാകുകയും പാട്ടിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നെങ്കിൽ ആ സംഗീതത്തിൻ്റെ വിസ്മയം ആസ്വദിക്കാൻ ഇനിയും നമുക്ക് ഒത്തിരി നാളുകൾ ഉണ്ടാകുമായിരുന്നു. എന്തായിരുന്നാലും ആ പാട്ട് വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ച ആ ഓരോ കഥകളിലൂടെയും എന്നോടൊപ്പം ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് റാഫി സാഹിബിൻ്റെ ഡൈഹാർട്ട് ഫാനായ കുഞ്ഞു മുഹമ്മദ് സാബാണ്. എത്രയോ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീണ്ടും വീണ്ടും സ്റ്റേജുകളിൽ പാടിയിട്ടുള്ള അദ്ദേഹവുമായി കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. കുഞ്ഞു സാർ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട്. ഡൈഹാർട്ട് ഫാനാണല്ലേ? അതെ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഡൈഹാർട്ട് ഫാനായത്? ചെറുപ്പത്തിലേ റഫി സാബിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടായിരുന്നു ഞാൻ പാട്ട് പഠിച്ചത്. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ റഫി സാബിൻ്റെ പാട്ടുകൾ പാടുന്ന വീഡിയോസൊക്കെ ഇപ്പോഴും എൻ്റെ കുടുംബത്തിലൊക്കെ അവൈലബിൾ ആണ്. അന്ന് റേഡിയോ മാത്രം ഉണ്ടായിരുന്നൊരു കാലത്ത് ബിനാക്കാക്ക ഗീതെന്നും പറഞ്ഞിട്ട് ഒരു എല്ലാ ആഴ്ചകളിലും ഉണ്ടാകുന്ന ഒരു ഹിന്ദി ഗാനങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഹിന്ദി ഗാനങ്ങൾ സ്ഥിരം ഉണ്ടാകും. അതിലൂടെയാണ് ഞാൻ റഫി സാഹിബിൻ്റെയും മറ്റുള്ള ഹിന്ദി ഗാനങ്ങളുടെ ഒക്കെ ഒരു ഫാനായി മാറുന്നത്. ബിനാക്ക ഗീത് കേട്ടിട്ടുണ്ട്? അത് എനിക്ക് കേട്ടതായ ഒരു ഓർമ്മയില്ല. ഞാൻ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കാസറ്റും ടേപ്പുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് പാട്ട് കേട്ട് തുടങ്ങിയത്. നമുക്ക് റഫി സാഹിബിൻ്റെ മനോഹരമായ ഒരു ഗാനത്തിലൂടെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലൂടെ തന്നെ ഒന്ന് ആരംഭിച്ചാലോ. ചാഹുങ്ക മേ തുച്ഛേ സാഞ്ച് സവേരേ ഫിർ ഭീ കഭീ അബ് നാം കോ തേരേ ആവാസ് മന ദൂംഗാ ആവാസ് മന ദൂംഗാ ചാഹുംഗാ മേ തുജെ സാഞ്ച് സവേരേ. ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവിനപ്പുറത്ത് ഏത് ഭാവവും കൊടുക്കാനുള്ള കഴിവിൽ ഇന്ത്യൻ സംഗീതത്തിൽ ഇത്രമാത്രം കഴിവുള്ളൊരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ. അതിന് ഞാനോ അല്ലെങ്കിൽ കുഞ്ഞുമുഹമ്മദ് സാബോ അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അത്രമാത്രം ഒരു സമയത്തുണ്ടായിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമാവുകയും അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ഭാവത്തിൽ. കാരണം ഈ പാട്ട് കേട്ടാറുണ്ടല്ലോ നമ്മൾ, ആ പാട്ടിലേക്ക് എങ്ങും വീണു പോകും. എല്ലാ പാട്ടുകളും റഫി സാബിൻ്റെ ഏതൊരു പാട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഭാവമാണ് നമ്മളെ ഹൃദയങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന ഒരു തരം ശബ്ദമാധുരിയാണ് റഫി സാബിനുള്ളത്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്, ഒപ്പം അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെ അതെ, വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. വളരെ ഹിറ്റായി ഈ പാട്ട്. LK എന്ന് പറയും നമുക്കറിയാം, പിന്നെ ലക്ഷ്മികാന്ത് പ്യാരിലാൽ എന്ന് പറയുന്ന രണ്ട് സംഗീത സംവിധായകരോട് കൂടിയിട്ട് ചെയ്തൊരു പാട്ടാണ്. അവരുടെ ആദ്യത്തെ ഹിറ്റ് പാട്ടാണിത്. അവർ നേരത്തെ പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഹിറ്റ് പാട്ടാണ് ഈ പാട്ടുണ്ടല്ലോ. ഈ പാട്ടിലേക്ക് എത്താൻ വേണ്ടി ഇതിനു മുമ്പായിട്ട് ഗുരുദത്ത് എന്ന് പറയുന്ന ഒരാളാണ് OP Nayyar കൊണ്ട് ആ ചിത്രത്തിൽ കുറച്ച് പാട്ടുകൾ പാടിക്കുന്നത്. അവരതിനു വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന തുക 12,000 രൂപയാണ് ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. OP Nayyar എന്ന് പറഞ്ഞ സംഗീത സംവിധായകന് കൊടുക്കാമെന്ന് പറഞ്ഞ പണം. പക്ഷെ അവർ കൊടുത്ത പൈസ 3,000 രൂപ കുറച്ചായിരുന്നു. നിഷേധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നീതികേടിനെതിരെയും ശബ്ദിക്കുന്ന ഒരാളായിരുന്നു OP Nayyar. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇതിനെതിരെ ശബ്ദിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, അടുത്ത ഒരു പാട്ടും പടത്തിനും കൂടെ പാടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പൈസയും തരാമെന്ന് പറയുകയും എന്ത് ചെയ്തു. അപ്പോൾ അതിനുശേഷം അങ്ങനെയാണ് എഗ്രി ചെയ്തത്. അങ്ങനെ
ആണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്. എങ്ങനെ ഈ പാട്ടിലേക്ക് എത്തി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പിന്നെ ഒരു സന്തോഷമുള്ള ഏതെങ്കിലും ഒരു പാട്ടും കൂടെ പാടിന് ശേഷം ഈ കഥയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. बदन पे सितारे लपेटे हुए ओ जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए. बदन पे सितारे लपेटे हुए ओ जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए. ഏകദേശം ഇതുപോലൊരു പാട്ടാണ് ആജാ ആജാ. ഏകദേശം ഇതിൻ്റെ ഒരു ആർ ഡി ബർമൻ്റെ ഒരു പാട്ടാണ് എനിക്ക് തോന്നുന്നു. ഇതും ആർ ഡി ബർമൻ്റെ ആണെന്നൊരു സംശയമുണ്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ കാണുന്ന നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വിചാരം ഇപ്പം പാടിയ പാട്ട് ആർ ഡി ബർമൻ, കാരണം ആജാ ആജാ എന്നുള്ള അതിൻ്റെ രണ്ട് വരി ഒരു പാടാൻ പറ്റുമോ രണ്ട് വരി? ഇത് ആജാ ആജാ എന്നുള്ള തീരുന്നതിന് മുന്നേ പാട്ട്. ഓക്കെ ഓക്കെ. അപ്പം ആർ ഡി ബർമൻ്റെ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ട് ആർ ഡി ബർമൻ അതിലേക്ക് എത്തിയതും ആർ ഡി ബർമൻ്റെയും ആദ്യത്തെ ഹിറ്റ് പാട്ടാണിത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം ആദ്യത്തെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പിന്നെ രണ്ടാമത്തെ ആ സിനിമ എന്ന് പറയുന്നത് വലിയൊരു ബഡ്ജറ്റുള്ള സിനിമയൊന്നും ആയിരുന്നില്ല. അപ്പം അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ഒ പി നയ്യാർ റഫി സാഹിബിനെ കാണാൻ പോവാം. റഫി സാഹിബിനെ കാണാൻ പോകുമ്പം, സോറി, ലക്ഷ്മികാന്ത് പ്യാരലാൽ, ഒ പി നയ്യാറല്ല, ലക്ഷ്മികാന്ത് പ്യാരലാൽ ആരെ കാണാൻ പോകുന്നു? മ്യൂസിക് ഡയറക്ടറിനെ കാണാൻ പോവുകയും അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത പാട്ടുകളൊന്നും ഇഷ്ടമാകുന്നില്ല. അതിനുശേഷം ഇവർ അവസാനത്തെ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, കാരണം ഒരു റിസേർവ് പാട്ടായിരുന്നു, ആ സിനിമയിലെ പാട്ടായിരുന്നു. ഈ പാട്ടിൻ്റെ ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പം റഫീസാ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പടത്തിൽ ഫ്രീ ആയിട്ട് പാടാം, പക്ഷേ ഈ പാട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവർ തിരിച്ചു തന്നു ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും എല്ലാം പറഞ്ഞു, നിങ്ങൾ കഥ തിരുത്തി എഴുതണം, ഒപ്പം ഇതിനു വേണ്ടി ഒരു പിന്നെ സീനും കൂടെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഫി സാബ് ആ പടത്തിലെ മൊത്തം പാട്ടുകളും ഫ്രീ ആയിട്ട് പാടിക്കൊടുത്തു. പോണം, ഫ്രീ ആയിട്ടല്ല, അതിന് അദ്ദേഹം പ്രതിഫലം മേടിച്ചു. എത്രയാണെന്നറിയോ? ഒരു രൂപ. ഒരു രൂപ പ്രതിഫലം മേടിച്ചിട്ടാണ് അതിന് പിന്നെ അവാർഡുകൾ, ഒരുപാട് അവാർഡുകൾ. ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് ലക്ഷ്മികാന്ത് പ്യാരലാണ് അവാർഡ് കിട്ടിയത്. ആ പടത്തിനകത്ത് 5-6 നോമിനേഷനിൽ 5 അവാർഡുകൾ ആ പടത്തിന് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ആർ ഡി ബർമനിലേക്ക് വന്നല്ലേ. ഈ അവാർഡ് ഈ ചാഹും കമേ ഇതിന് കിട്ടിയ അവാർഡ് എനിക്ക് ഡയറക്ടർ റഫി സാബിൻ്റെ വീട്ടിൽ ഞാൻ പോയായിരുന്നു. റഫി സാബിൻ്റെ വീട്ടിൽ ഞാൻ പോയായിരുന്നു. മുംബൈ ബാന്ദ്ര 28 സ്ട്രീറ്റിലാണ് റഫി സാബിൻ്റെ വീടുള്ളത്. മനുഷ്യൻ മനുഷ്യൻ. അപ്പോൾ അവിടെ റഫി സാബിൻ്റെ വീട്ടിൽ പോയി ഞാൻ റഫി സാബിൻ്റെ എല്ലാ ഫലകങ്ങളൊക്കെ വെച്ച റൂമിലൊക്കെ പോയി, അത് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പോയി. അതൊക്കെ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്, ഇന്നും എൻ്റെ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം ഈ ഒരു കഥ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഒ എൻ വി ഒരിക്കൽ വിദേശ പര്യടനം കഴിഞ്ഞിട്ട് ബോംബെയിലെത്തി. ബോംബെയിലെത്തി താമസിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലം ഈ മാൻഷനാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇത് റഫി സാബ് താമസിച്ചിരുന്ന വീടായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അവിടെ ഇരുന്ന് അദ്ദേഹം ഒരു കവിത എഴുതി. സുഹാനി രാത്ത് എന്ത് ചെയ്തു ആ കവിതയ്ക്ക് അദ്ദേഹം പേരിട്ടു. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഈ സുഹാനി രാത്ത് എന്ന് പറയുന്ന ഈ കവിത ഞാൻ എഴുതുമ്പോൾ റഫി സാബ് ആ മാൻഷൻ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഇരുട്ട് നിറഞ്ഞ ഏതോ മൂലയിൽ ഇരുന്നും കൊണ്ട് ആ പാട്ട് പാടുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് എന്നെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഒ പി നയ്യാരുടെയും ലക്ഷ്മികാന്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. അതേത് പാട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ലോകത്തിലെ മുഴുവൻ റഫി ആരാധകരും ഒപ്പം കാമുകി കാമുകന്മാരും പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനി ഉള്ള കാലം മുഴുവനും ഉണ്ടാവും. ഓക്കെ. സോ സാൽ പെഹലേ മുചേ തുംസെ പ്യാർതാ, മുചേ തുംസെ പ്യാർതാ, ആജ് ഭി ഹൈ ഔർ കൽ ഭി രഹേഗാ. സോ സാൽ പെഹലേ മുചേ തുംസെ പ്യാർതാ, മുചേ തുംസെ പ്യാർതാ,
आज भी है और कल भी रहेगा। റഫീസ് സാബിൻ്റെ പാട്ടുകൾ, റഫീസ് സാബിൻ്റെ ഇപ്പോൾ നമ്മൾ മറ്റുള്ള സിംഗേഴ്സിൻ്റെ പാട്ടുകളെടുത്ത് ഒന്ന് ചെറിയൊരു കമ്പാരിസൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ റഫീസ് സാബ് കൊഞ്ചിക്കൊണ്ടാണ് ഓരോ വരികളും ഓരോ വാക്കുകളും പറയുന്നത്. അതിനോട് ചേർത്ത് പറയാനുള്ളത്, റഫീസ് സാബിൻ്റെ പാട്ടിനെ കുറിച്ചിട്ട് പല സംവിധായകരും പറഞ്ഞിട്ടുള്ളത്, ഒരു കാമുകൻ തൻ്റെ പ്രണയിനിയോട് ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ തോന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാലെന്ന്. അവരെ പല വരികൾ ഇപ്പം ഏത് പാട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു സ്ഥലത്ത് എങ്കിലും റഫീസ് സാബിൻ്റെ ആ ഒരു കൊഞ്ചൽ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ പറ്റും. സോ സാൽ പെഹലേ മുച്ചേ തുംസെ പ്യാർതാ, മുച്ചേ തുംസെ പ്യാർതാ, ആജ് ഭി ഹൈ ഔർ കൽ ഭി രഹേഗാ.